ഓർഡർ ചെയ്യുന്ന സാധനം ഇതൊക്കെ നമ്മൾ ഓർഡർ ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഇത്ര ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പൊ അമ്മ എന്താ ഓർഡർ ചെയ്തേക്കണ്? എന്താണ് അമ്മ ഓർഡർ ചെയ്തേക്കണ? അച്ഛൻ പിന്നെ ആർക്കാണ് ചിക്കൻ പോപ്പ്? പിന്നെ ഷവർമ ആരാ കഴിക്കുക? ഷവർമയും ചിക്കൻ പോപ്പും അതുപോലെ തന്നെ ഒരു അൽഫാം ചെസ്റ്റ് പീസ് ഒക്കെ ഓർഡർ ചെയ്തിട്ട് അമ്മ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ നമ്മളിപ്പോ തിരുവില്ലാമല പിക്കാൻ പറ്റും. അമ്മ കോളൊക്കെ വന്നിട്ടുണ്ട്. അച്ഛനാണെ ഫുള്ള് കളിയാണ് ഇവിടെ. അച്ഛോ ഓ എന്താ പറഞ്ഞു? മാവും വീട്ടിലേക്കുള്ള മാവും മരുന്നൊക്കെ മേടിക്കാൻ വേണ്ടി പറഞ്ഞേക്കണം. അപ്പൊ ഞങ്ങള് സംഭവം വന്നതിന് ശേഷം ഇനി ബാക്കി കാണിച്ചു തരാം. അച്ഛന് വേണ്ടിയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള ചിക്കൻ പോപ്പ് തന്നെ ഫ്രഷ് അടിപൊളി ടേസ്റ്റ് സാധനം നമുക്ക് തോന്നുന്നത്. അച്ഛൻ ഇപ്പൊ വന്നാലും ഇതാണ് കഴിച്ചത്, ഭയങ്കര ടേസ്റ്റ് ആണ് തന്നത്. ഭയങ്കര സ്പൈസി ആയിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അമ്മൂനിയും കൂടി വന്നതിന് ശേഷം നമുക്ക് ഭക്ഷണം കഴിക്കാം. കുപ്പി സൈഡിലേക്ക് മാറ്റുന്നു. എന്റെ ഫുഡ് വരുന്നവർ ഇവിടെ വെയിറ്റ് ചെയ്യാൻ അച്ഛനും മോൾക്കും ഒഴിവില്ലാതെ നല്ല വീക്കലാണ്. തണുപ്പും പറഞ്ഞിട്ട് എനിക്ക് ഇവിടെ എത്തിയിട്ടില്ല കഴിച്ച്. ഞാൻ സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. ഫുഡൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട്. അമ്മത് ഓൾറെഡി കഴിക്കാൻ വേണ്ടി വിശന്നിട്ട് അമ്മ നമ്മുടെ നിന്ന് ഫുഡ് എടുത്ത് തന്നെ ഇതൊന്ന് ഫുഡ് എടുത്ത് കഴിക്കാനുള്ള പ്ലാൻ ആയിരുന്നു. അമ്മയും വേണ്ട അൽഫാം ബ്രെഡ് ഒക്കെ നല്ല അടിപൊളി ഫ്രഷ് സാധനം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നമ്മളിതാ നൈറ്റ് വ്ളോഗിൻ്റെ ലെവലിലേക്ക് പോയിട്ടൊണ്ടിരിക്കുകയാണ്. തിരുവില്ലാമയിലാണ് മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നത്. അമ്മയ്ക്ക് നല്ല പ്രാവ് മീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മ മീൻ പിടിക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്ന പറഞ്ഞാൽ തിരുവില്ലാമല കാട്ടുകുളത്ത് നിന്ന സ്ഥലത്താണ്. അത് നമ്മൾ വണ്ടിയിലാണ് ഇരിക്കുന്നത്. ചെറുതായിട്ട് ഒരു മഴയൊക്കെ വരുന്നുണ്ട്, വണ്ടികളൊക്കെ ഓരോ വരുന്നുണ്ട്. അപ്പോൾ നമ്മളന്ന് നൈറ്റ് വ്ളോഗിൻ്റെ സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാത്രി ഒരു ഡേ അത് ഡേയിൽ നമ്മൾ നൈറ്റ് ഇന്ന് എന്തൊക്കെയാണ് സംഭവം എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എടുത്ത് കാണിക്കുന്നത്. അതുപോലെ തന്നെ എടുത്തു തരാം. പിന്നെ വീട്ടിലേക്ക് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. വീട്ടിൽ കുറച്ച് പറഞ്ഞാൽ വൈകുന്നേരം എന്ന് നമ്മൾ പത്തിരി ചിക്കനാണ്. അപ്പോൾ വീട്ടിലേക്ക് പത്തിരിയും ചിക്കനൊക്കെ നമ്മൾ വാങ്ങിയിട്ട് ഓൾറെഡി വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ അവിടെ പോയി സ്രാവ് മീനൊക്കെ വാങ്ങിയിട്ട് വരട്ടെ. നമ്മൾ അപ്പോൾ സ്ഥലങ്ങളൊക്കെ തളിക്കാം. തിരുവല്ല സ്ഥലം ഓൾറെഡി നമ്മുടെ വ്ളോഗിൽ എല്ലാ ആൾക്കാരും കാണുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ സൈഡിൽ നമ്മുടെ വണ്ടി ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട് നമ്മുടെ അമ്മൂന് വേണ്ടിയിട്ട് തന്നെ അമ്മൂന് വേണ്ടി അമ്മ ആണെങ്കിൽ അവിടെ അമ്മ ആണെങ്കിൽ അവിടെ വെയിറ്റിംഗ് ആണ്. അമ്മ സൈഡ് വെയിറ്റിംഗ് ആണ്. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വേഗം വരട്ടെ. സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ട് അമ്മ ഇവിടെ എത്തി, റെഡി ആയിട്ട് എത്തിയിട്ടുണ്ട്. എന്തൊക്കെയാ വാങ്ങിയത്? എന്തൊക്കെ നമുക്ക് അച്ചുട്ടിയേ അച്ചുട്ടിയേ അച്ഛു അച്ഛന് അങ്ങനെ ഏ ആ കേക്കണോ കൂട്ടുകാരെ? ആ പാട്ടാട്ടോ ഗൈസ്. ആ കൊഞ്ചി പറഞ്ഞ കഥ. ആ പിന്നെ
ആ കൊഞ്ഞ് കൊഞ്ച് പറഞ്ഞ കഥ, ആ തുഞ്ചപ്പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ കിളി വന്നേ. അച്ചുട്ടിയെ എന്താ വാങ്ങിയത്? ഏ സ്രാവ് മീനാ? ചാമിയാ? എന്റെ കൂടെ എന്താ വാങ്ങിയത് അത് പറ. എന്താ വാങ്ങിയത്? എന്താ വാങ്ങിയത്? എന്റെ കൂടെ എന്താ വാങ്ങിയത്? അച്ഛൻ എന്താ വാങ്ങിയത്? ഏ അച്ഛോ അച്ഛൻ എന്താ വാങ്ങിയത്? അച്ചുട്ടി അച്ഛോ അച്ഛോ അച്ഛൻ എന്താ വാങ്ങിയത്? ഇനി എന്താ പഠിക്കണത്? ഇനി മാവ് വാങ്ങണം. പിന്നെ പിന്നെന്താ അച്ഛനും ഒന്നും വേണ്ട. ഗൈസ് ദാ ഞാൻ വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ സത്യം പറഞ്ഞാണ് നമ്മള് ശരിക്ക് ബൈക്കിൽ വരാൻ നമ്മള് പറഞ്ഞു. സത്യം പറഞ്ഞ ബൈക്കിൽ വന്നാണെങ്കിൽ ബൈക്കിൽ വളരെ പ്രത്യേക ഒരു വൈബ് അല്ലേ. അപ്പൊ ഞാൻ അതാ പറഞ്ഞു ബൈക്കിൽ പോവാന്ന്. പക്ഷെ ഏട്ടൻ പറഞ്ഞു കൊറേ സാധനങ്ങളൊക്കെ വാങ്ങാനുള്ളതല്ലേ, അപ്പൊ വേണ്ട കാർ എടുക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഇന്ന് ഇത് എടുത്താണെങ്കിൽ നല്ല പണി കിട്ടിയാണ്. കാരണം അമ്മാതിരി മഴ എന്ന് പറഞ്ഞാൽ തിരുവില്ലാമല നല്ല കിടുക്ക മഴ, ഒട്ടും പ്രതീക്ഷിക്കാത്ത മഴയാണ് സത്യം പറഞ്ഞത്. നമ്മള് അയ്യോ ആകെ ലച്ചുട്ടിയെ ഭയങ്കര മഴയായിരുന്നല്ലോ പൊന്ന. അച്ഛമാര ഭയങ്കര മഴയായിരുന്ന, ഭയങ്കര മഴ പറഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു. കാരണം എന്താ നല്ല മഴ നോക്കിയ ആയിരുന്നു നല്ലതാ. നമ്മള് ഫുള്ള് ഇട്ടിട്ടാണ് നമ്മളിപ്പോ പോണ തന്നെ. ഇനി നമുക്ക് നേരെ വീട് എത്തിട്ട് കാണാം. കാരണം പറഞ്ഞാ വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോ സംസാരിക്കേണ്ടതുകൊണ്ടാണ്. അപ്പൊ തൽക്കാലം കെട്ടിയാണ്, മരുന്ന് കിട്ടിയില്ല. നമ്മള് വീട്ടിലേക്ക് അമ്മക്കുള്ള മരുന്നും അച്ഛനുള്ള മരുന്നും മേടിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ കിട്ടിയില്ല. എനിക്ക് തോന്നണ ഈ മഴ എങ്ങനെ പോകണെങ്കിൽ തിരുവില്ലാമല ബോർഡർ വരെ ഉണ്ടാവും, അല്ലെങ്കിൽ പട്ടിപ്പറമ്പ് വരെ ഉണ്ടാവുള്ളൂ. നമ്മുടെ അവിടെ എത്തുമ്പോഴേക്കും മഴ തന്നെ ഓൾറെഡി ഇതാ കുറഞ്ഞു. അപ്പൊ നമ്മൾ വരുമ്പോ നല്ല മഴ, പോളി എത്തിയപ്പോ മഴ കുറഞ്ഞു. ഇതാണ് മഴയുടെ അവസ്ഥ. നോക്കാം എന്തായാലും അവിടെ എത്തി നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഗൈസ് ഇപ്പൊ നമ്മുടെ വീട് എത്തിയിട്ടുണ്ട്. അച്ഛനാണെങ്കിൽ അവിടെ ഉണ്ട്. ഭയങ്കര മഴയാണ് കേട്ടോ. അച്ഛന്റെ അച്ഛന്റെ കടയുടെ മുന്നിലാണ്. നമ്മള് വീടെത്തിയാ അച്ഛൻ? വീടെത്തിയില്ലേ? നമ്മള് വീടെത്തിയില്ലേ? വീടെത്തിയാ? അയ്യോ അയ്യോ. അപ്പൊ ഗൈസ് നമ്മുടെ വീടിന്റെ മുന്നിൽ എത്തി. നല്ല അടിപൊളി മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല അടിപൊളി പറഞ്ഞാ ചെറുക്ക മഴ, പറഞ്ഞ സൂപ്പർ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഗൈസ് നമ്മൾ നേരെ വണ്ടി പാർക്ക് ചെയ്യട്ടെ. ഓക്കെ കേക്കോ അച്ചാച്ചേ ഇവിടെ കേക്കണോ? കൂട്ടരെ പാട്ട് പാടിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമ്മള് നേരെ ഇനി വീട്ടിലേക്ക്. ഓക്കെ അപ്പൊ ഗൈസ് ഇതാ നമ്മള് വീട് എത്തിയിട്ടുണ്ട്. അമ്മ അച്ഛന്റെ കടയിലൊക്കെ ഇറങ്ങി കോട്ടയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അമ്മ എനിക്കല്ലേ കോടാ എന്ത് പോയേ? അപ്പൊ നമ്മള് കോട്ടയൊക്കെ പൂവണേ. അച്ഛനെ കൊണ്ടില്ല പൊന്ന? അച്ഛനാണോ തന്തേനെ നനച്ചിട്ട്. നല്ല ഭയങ്കര മഴ പറഞ്ഞ ഭയങ്കര മഴയാണ് എന്റെ അമ്മീ. ഓ ഭയങ്കര മഴയാണ് ഗൈസ്, ഭയങ്കര ഇതാ നല്ല അടിപൊളി മഴ. ഡി എനിക്ക് ഓണം കൊണ്ട് അവിടെ അവളെ കൊണ്ടാക്കിട്ടാ. ആ പിന്നെന്നല്ല നിന്നെ ഓട്ടിക്കും. അമ്മ ഉണ്ട് അവിടെ നിക്കണ്ടതാ. അമ്മ അവിടെ വെയിറ്റ് ചെയ്ത് നിക്കാണ് വരണേന്ന് പറഞ്ഞിട്ട് ഞങ്ങള് വരണേ. അമ്മ ആണെങ്കിൽ എന്താ അങ്ങനെ കൊണ്ടുപോകും. ഒട്ടും പ്രതീക്ഷിക്കാത്ത മഴ കേട്ടോ. സത്യം പറഞ്ഞാൽ ഒട്ടും വേണം. വെള്ളം വീഴണോ കേട്ടോ? അമ്മാരി ലെവലിലാണ് വെള്ളം വീഴുന്നത്. ഡി കൊണ്ടുപാടി വാടി വേണ്ട. അവള് തന്നെ ഇതാണ് നല്ല ഭാര്യ. ആ ഒന്നറ ഇല്ലേ അമ്മുവാ വാടി അമ്മുവാ വേണ്ട. നല്ല അടിപൊളി മഴ. എങ്ങനെ മഴ വരും നോക്കി. പാസോ കൊഞ്ച ഓവറ ഇതിടതാടി. നമ്മൾ കൊടയിൽ കയറി, കൊടയിൽ കയറിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. എനിക്ക് അറിയാൻ വയ്യ. നല്ല അടിപൊളി മഴ പറഞ്ഞ അടിപൊളി മഴ. നമ്മുടെ വീട്ടിന്റെ മുന്നിൽ തന്നെ നമ്മുടെ ആൾക്കാർ രണ്ടുപേരും അങ്ങനെ എന്താ റെഡി ആയിട്ടാ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അച്ഛമ്മ അച്ഛമ്മയാണെങ്കിൽ ഹലോ ഹലോ. അച്ഛമ്മയാണെങ്കിൽ അതാ നമ്മളെ വന്നല്ലോ വന്നല്ലോ വന്നല്ലോ. കുട്ടികള് അതെന്തത് സ്നേഹമാണ്? അച്ഛൻ സ്നേഹം കാണിച്ചാണ് അമ്പോ
അച്ഛൻ സ്നേഹം കാണിച്ചാണ് അച്ഛൻ അടുത്ത്. എന്ത് നിന്റെ ഡ്രസ് നാഞ്ഞിട്ട് നില ഏട്ടപ്പന്ന ഇത് കഴിഞ്ഞപ്പൊ പിന്നെ കേക്കണോ എങ്ങനെ എങ്ങനെ ഒന്നൂടെ ഒന്നൂടെ കൊറേ കൂട്ടരെ ഉദ്ദേശിക്കണത് പാടി പാടി നീ പാടി നീ പാടി നീ പാടിക്കേ നീ പാടിക്കേ ഓ ആ ഓ ഓ ഓ ആ കുഞ്ഞുമോളി പൊളി പച്ചായിരുന്നു കുഞ്ഞുമോളെ കഴിച്ചോട്ടെ അപ്പൊ കഴിച്ച് നമ്മുടെ വീട്ടിലേക്ക് നല്ല മാവ് വാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ അച്ഛനും ഇത് പിന്നെ പിന്നെ വാങ്ങിയിരിക്കുന്നത് ഒരു ചിക്കൻ കറി പത്തിരി ഇതൊക്കെയാണ് നമ്മളിപ്പോ വാങ്ങിയേക്കണത് വീട്ടിലേക്കുള്ള സാധനങ്ങൾ ഇന്ന് ഈവനിങ് വ്ളോഗിൽ വാങ്ങിയേക്കണത് അപ്പൊ എന്തായാലും ഈ ഒരു കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം നമുക്ക് നമ്മുടെ അച്ഛനെയും കൂടി കണ്ടിട്ട് നമുക്ക് നേരെ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ നമ്മള് ഇതാ പോയി ഇവിടെ വന്ന് എത്തി അമ്മുവിന് ഡ്രസ്സൊക്കെ മാറി വീണ്ടും പൂള പോലെ ആവാൻ വേണ്ടി പോയത് ഗൈസ് വിറ്റ് പറഞ്ഞു കഴിഞ്ഞാ ഇന്ന് ഇവിടെ ഇത്രയും ഡ്രസ് ഇട്ടിട്ട് ചെരുപ്പ് ഇട്ടെന്ന് പറഞ്ഞാ വീട്ടിലിടുന്ന ഒരു ഊള ചെരുപ്പ് ഇതാ കാണുന്നു ഈ ചെരുപ്പാണ് വിളിച്ചിട്ട് ഇന്ന് ഇവിടേക്ക് ഇവിടെ ഇന്നൊക്കെ ഇവിടെ വന്നേക്കണത് ഓക്കെ ഓക്കെ വിചാരിച്ചല്ല പിന്നെ നമ്മൾ അവിടെ പോയപ്പോ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ഈവനിങ് അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ പച്ചരിയും ചിക്കനെ വാങ്ങിക്കണേ പച്ചക്കാടാടിച്ച് വന്നിട്ട് അച്ഛനമ്മയും കൂടി ചൂടെ എല്ലാവർക്കും ബൈ.